വസ്ത്രവിധാനത്തിൽ ഏഴ് വിഷയങ്ങളാണ് പരിഗണിക്കേണ്ടത്. ഒരു പെണ്ണിൻ്റെ വസ്ത്രം ഏഴ് കാര്യങ്ങൾ. ഒന്ന്, ഇസ്തിആബു ജമീഇൽ ബദൻ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മുഴുവൻ മറക്കണം. അല റാജിഹ്, പ്രബലമായ അഭിപ്രായമനുസരിച്ച്. ഇപ്പുറത്ത് വേണ്ടതില്ല, മുൻകൈയും മുഖവും അവർക്ക് വെളിവാക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് നമ്മൾ അവഗണിക്കുകയല്ല. നിഖാബ് ധരിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് എന്ന് പറയലാണ് ഈ ചർച്ചയുടെ ആധാരം. മറ്റൊന്ന്, ആ വസ്ത്രം അല്ലാ യകൂന സീനതൻ ഫീ നഫ്സിഹി, ആ വസ്ത്രം ഒരു അലങ്കാരമായി മാറിക്കൂടാ. അലങ്കാരത്തിന്റെ വസ്ത്രമായി കൂട അവർ അന്യ പുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കുന്നത്. മൂന്ന്, ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന വസ്ത്രമാവരുത്, കട്ടിയുള്ള വസ്ത്രമാവണം. നാല്, അയ്യക്കൂന ഫൽഫാദൻ ഗൈറ ദയ്ഖിൻ, അവർ ധരിക്കുന്നത് ലൂസുള്ള വസ്ത്രമാവണം, ടൈറ്റ് ഫിറ്റ് ആവരുത്. ആറ്, അല്ലാ യകൂന മുബഖറൻ മുതയ്യബൻ, പുറത്തേക്ക് അന്യ പുരുഷന്മാർ ഇടപഴകുന്നിടത്തേക്ക്. നമ്മുടെ ചർച്ചയൊക്കെ അതിനെ ബാധകമുള്ളൂ. ഒരു പെണ്ണിന്റെ വീട്ടിലോ അവരുടെ മഹാരിമുകൾക്കിടയിലോ ഉള്ള വസ്ത്രവിധാനത്തെയല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ അന്യ പുരുഷന്മാരുമായി ഇടപഴകുകയോ കാണുകയോ ചെയ്യാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ അവരൊരിക്കലും തന്നെ അത്തറു പൂശുകയോ സുഗന്ധം ഉപയോഗിക്കുകയോ ചെയ്യരുത്. ആറ്, അല്ലാ യുഷ്ബിഹ റിജാ റിബാസ റജുൽ, ഒരു പെണ്ണിന്റെയും വസ്ത്രവിധാനം ഒരു പുരുഷന്റേതുപോലെ ആവരുത്. ഏഴ്, അല്ലാ യുഷ്ബിഹ ലിബാസൽ കാഫിറാത്ത്, ഇസ്ലാമിക വിശ്വാസങ്ങളെ എതിർക്കുകയും മറ്റൊരു മതവിശ്വാസത്തെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യാൻ വേണ്ടി അന്യമതസ്ഥർ ധരിക്കുന്ന വസ്ത്രവും ഒരു മുസ്ലിമച്ചായ പെണ്ണിന് പാടുള്ളതല്ല എന്ന് ശർഅ നിഷ്കർഷിക്കുന്നു. ആ ഏഴ് കാര്യങ്ങളെ വിശദീകരിച്ചതിന്റെ ശേഷം നിഖാബിന്റെയും ഹിജാബിന്റെയും തെളിവുകൾ ഖുർആനിലും സുന്നത്തിലും എന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ഉണ്ടാവുക. അല്ലാഹു ഈ ചർച്ച സ്വീകരിക്കട്ടെ. അല്ലാഹു അത് ഉപകാരപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.